കേന്ദ്ര ആദിവാസികാര്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സിപിഐ രാജ്യസഭാ എം പി ബിനോയ് വിശ്വം. കാർഷിക രംഗത്ത് ചൂഷണം തടയുമെന്ന് മന്ത്രി വി എൻ വാസവൻ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ആദിവാസികാര്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സിപിഐ രാജ്യസഭാ എം പി ബിനോയ് വിശ്വം. സ്വകാര്യ കുത്തകകൾക്ക് കനികളും കാടുകളും വിൽക്കുന്ന തങ്ങളുടെ അജണ്ടയെ മറയ്ക്കാൻ ബിർസ മുണ്ടയുടെ പേരും ചരിത്രവും ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഖനികൾക്ക് വേണ്ടിയുള്ള ഒഴിപ്പിക്കലുകളിൽ ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കാതെ പോയ പാവപ്പെട്ട ആദിവാസികളുടെ അവസ്ഥ ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. കാർഷിക രംഗത്തെ ചൂഷണം തടയുമെന്ന് മന്ത്രി വി എൻ വാസവൻ. സഹകരണ സംഘങ്ങൾ മുഖേന പച്ചക്കറി ശേഖരണ കേന്ദ്രങ്ങളും ഗ്രാമീണ മാർക്കറ്റുകളും ആരംഭിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2 പദ്ധതികൾ ആവിഷ്കരിച്ചെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 922 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 871 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 41 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 8 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഐ ടി വിദഗ്ധൻ സായി ശങ്കറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. സായി ശങ്കറിന്റെ ഭാര്യയുടേതാണ് പിടിച്ചെടുത്ത ലാപ്ടോപ്പ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സായി ശങ്കറിന്റെ ഭാര്യയ്ക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ അനുമതിയില്ലാതെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടത്തിയ സന്ദർശനം വിവാദമായ പശ്ചാത്തലത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ ചിലർക്കെതിരെ നടപടിയുണ്ടായേക്കും. അതീവ സുരക്ഷാ മേഖലയിൽ റിട്ടയേർഡ് SI ഉൾപ്പെടെ 4 സംഘം നടത്തിയ സന്ദർശനം മുല്ലപ്പെരിയാർ DYSP യെ അറിയിക്കുന്നതിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചെന്ന് ആരോപണം ഉയർന്നിരുന്നു. രാജ്യത്ത് 7 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് 20,000-ൽ സമൂഹ മാധ്യമങ്ങളെന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയോ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശകലനം ചെയ്യുകയോ ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായതെന്ന് ദിവയർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ലെ സെക്ഷൻ 69A ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നിരോധിച്ചതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഇന്ത്യക്കാരായ മത്സ്യത്തൊഴിലാളികൾ ആഫ്രിക്കയിൽ പിടിയിൽ. 2 മലയാളികൾ ഉൾപ്പെടെ 58 മത്സ്യത്തൊഴിലാളികളാണ് ആഫ്രിക്കയിൽ പിടിയിലായത്. മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതായി കേന്ദ്ര സർക്കാർ. പിടിയിലായവർക്ക് നിയമസഹായം നൽകാൻ ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധഭൂമിയായ ഉക്രൈനിൽ ഇനിയും ഇന്ത്യക്കാരുണ്ടെന്ന് സർക്കാർ. ഉക്രൈനിൽ 20 ഇന്ത്യക്കാരുണ്ടെന്നും അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി വിമാനങ്ങൾ അയക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഉക്രൈനിലെ ഗേഴ്സണിൽ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ അസിനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആഞ്ഞടിക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ മാസം 21 ദ്വീപ് സമൂഹത്തിലെത്തുന്ന അസിനി ബംഗ്ലാദേശിലേക്കും തുടർന്ന് മ്യാൻമറിലേക്കും നീങ്ങും. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് അസിനി ചുഴലിക്കാറ്റായി മാറുക. വിവിധ രാജ്യങ്ങളിലെ കോവിഡ് കേസുകളുടെ വർധനവിൽ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. പകർച്ചവ്യാധി അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കാണുന്നത് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നുമാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ കഴിഞ്ഞ ആഴ്ച കോവിഡ് ബാധയിൽ 8% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.